നമസ്കാരം. ഞങ്ങളോട് ക്ഷമിക്കണം പ്രേക്ഷകരെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കരുത്. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അവിടുത്തെ ഒരു വാർത്തയൊക്കെ വായിക്കുന്ന അവതാരകൻ വന്നിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെയാണ് പറയേണ്ടത്. കാരണം അങ്ങനെ പറഞ്ഞ് ശീലമുള്ള വ്യക്തിയാണത്. ഞങ്ങളോട് ക്ഷമിക്കണം പ്രേക്ഷകരെ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നടക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ഇവർ വലിയ രീതിയിൽ മറ്റു ചാനലുകളൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങളാണ് ആദ്യം യുദ്ധരംഗങ്ങൾ നിങ്ങളെ കാണിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന ഏതോ വീഡിയോ ഗെയിമിൻ്റെ ഒരു സംഗതി ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, റഷ്യൻ വിമാനത്തിന് ഉക്രൈൻ്റെ അത്യാധുനിക ആയുധങ്ങൾ വെച്ചിട്ട് വളഞ്ഞിട്ട് പിടിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ വിഷ്വലാണ് ഇട്ട് കാണിച്ചു കൊടുത്തത്. ഇന്നലെ ആ സമയം മുതൽ ഇപ്പോൾ വരെ മാതൃഭൂമിയും അതിലുള്ളവരുമൊക്കെ അങ്ങ് ശൂന്യാകാശത്ത് നിൽപ്പുണ്ട്, നിലത്തിറങ്ങിയിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ വരെ വാരിയെടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവറ്റോളാണ് നമ്മളോട് ആധികാരികമായിട്ട് ലോകത്തെ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഇത്രയ്ക്കും ബോധമില്ലാത്തവർ, ഇത്രയ്ക്കും സാമാന്യ ബുദ്ധിയില്ലാത്തവരാണോ ആ ചാനലിലുണ്ടായിരുന്നവർ? ഒരു വീഡിയോ ഗെയിമിൻ്റെ ഒരു ദൃശ്യം കണ്ടിട്ട് അത് യുദ്ധരംഗത്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അത് ആധികാരികമായിട്ട് പറയുന്നു. അതിനുശേഷം കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് സോറി പറയുന്നു. ആ രംഗം തെറ്റായിട്ട് കൊടുത്തു എന്ന് മാത്രമേ അവർ സോറി പറഞ്ഞിട്ടുള്ളൂ, ക്ഷമ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും അവർ പറഞ്ഞിരിക്കുന്ന ആ വിവരങ്ങൾ ആധികാരികമാണ് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. ഇതാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ വിശ്വാസ്യത. അല്ലെങ്കിൽ തന്നെ എന്ത് വിശ്വാസ്യതയാണ് അവർക്കുള്ളത്? ഇവിടെ ഓണം ബെമ്പറടിച്ച ഒരു വ്യക്തി ആർക്കാണ് ആ ബെമ്പറടിച്ചതെന്ന് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത്. ആ 4 ദിവസത്തിനിടയ്ക്ക് 5 പേരുടെ പേര് അവർ പറഞ്ഞു. തൊട്ട് മുന്നിലുള്ളത്, മുക്കിന് താഴെയുള്ളത്, ആ ലോട്ടറിയെ പറ്റി അല്ലെങ്കിൽ ലോട്ടറി സിനിമമായിട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ലോട്ടറി ഇന്ന നമ്പറിലുള്ള ലോട്ടറി അടിച്ചാണ്, ഏത് ഏരിയയിൽ വിറ്റത ലോട്ടറിയാണെന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അവർ പറയും, അല്ലെങ്കിൽ അതിനുള്ള മാർഗമുണ്ട്, ഏത് പ്രധാനപ്പെട്ട ഏത് ഏജൻറ്റിൽ നിന്ന് എടുത്തു, അവിടുന്ന് ഏത് സബ് ഏജൻ്റാണ് എടുത്തത്, അത് എവിടെയോട്ട് പോയ ലോട്ടറിയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലോട്ടറി എടുത്ത ആളെ കണ്ടുപിടിക്കുക എളുപ്പമാണ്, അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക്. എന്നിട്ട് പോലും അവർക്ക് 4 ദിവസം വേണ്ടി വന്നു, അതും ആ ലോട്ടറി അടിച്ച ആൾ തുറന്ന് പറയുന്നവരെ. അദ്ദേഹം ബാങ്കിലൊക്കെ പോയി അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം, അത് അവിടെ കൊടുത്തതിന് ശേഷം മാത്രമാണ് പറഞ്ഞത്, അപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരാണ്, മാധ്യമങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അവരാണ് നമ്മളോട് ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ, ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പൊടിപ്പുന്തൊങ്ങലും വെച്ചിട്ട് വലിച്ച് കീറി അലക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ റഷ്യനെയും ഉക്രൈനെയും അവർ ഈ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. റഷ്യൻ പ്രസിഡൻറ്റ് പുടിനൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാതൃഭൂമിയും മനോരമയും 24 ഒക്കെ കണ്ടിട്ടാണ് തോന്നുന്നു യുദ്ധതന്ത്രങ്ങളൊക്കെ മെനയുന്നത്. എന്തൊരു കഷ്ടമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ അവസ്ഥയെന്നു ഓർത്ത് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാരാപത്രം, ആ മുഖ്യധാരാപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പത്രമാണ് ആ പത്ര മുത്തശ്ശിയുടെ വിഷ്വൽ മീഡിയയാണിത്. ആ ചാനലാണ് ആധികാരികമായിട്ട് പറഞ്ഞത് റഷ്യയുടെ വിമാനത്തിനെ വളഞ്ഞിട്ട് പിടിക്കുന്ന ഉക്രൈൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടൊരു തെറ്റായിട്ടുള്ള വിഷയം. തെറ്റായിട്ടെന്നല്ല അതിന് പറയേണ്ടത്, കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമിൻ്റെ ചിത്രം അല്ലെങ്കിൽ ആ വിഷ്വൽ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ്, പിന്നീട് വന്നിട്ട് മാപ്പ് ചോദിക്കുന്നു. ആ മാപ്പ് ചോദിച്ച ഒരാളെ നിങ്ങൾക്ക് നല്ല ഓർമ്മ കാണും. കൊറോണയുടെ 2ാം തരംഗം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഇല്ലാത്ത ഓക്സിജൻ ഷോർട്ടേജാണ് അല്ലെങ്കിൽ അവിടെ ലഭ്യത കുറവാണ് എന്ന തരത്തിൽ ഇവിടെ വാർത്ത കൊടുത്തിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്നൊക്കെ പറഞ്ഞ് കെജ്രിവാളിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്. അല്ലെങ്കിൽ ഡൽഹിക്കാരുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ, അതുകൊണ്ട് ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ കരഞ്ഞു കുവിയ മനുഷ്യനാണ്. അന്ന് ആ ഒരു വിഷ്വൽ ദേശീയ ചാനലിലും മറ്റുമൊക്കെ ആയി കുറച്ച് വയറിലൊക്കെ ആയപ്പോൾ ഈ പഹയൻ വിചാരിച്ചു, ഓ ഞാൻ വലിയ സംഭവമാണെന്ന്. പക്ഷേ അതിനുശേഷം ഈ മുദ്ര താഴെ വെക്കേണ്ടി വന്നിട്ടേ ഇല്ല. പല കാര്യങ്ങൾ പല കാരണത്തിലും പല സമയത്തും ഇങ്ങനെ തന്നെ വന്നിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇന്നലെ നടന്നത്. എന്തായാലും എപ്പോൾ ആകാശത്തു നിന്ന് താഴെ വരും എന്നറിയില്ല. ഉടനെയെങ്ങും താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലും ദേശീയ ചാനലിലുമൊക്കെ വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിശ്വാസത്തെയൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.